സോ ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബ്രഷ് ടൂള് എന്താണ്, പിന്നെ നമ്മൾ പല പല ബ്രഷുകൾ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ബ്രഷ് ഡൗൺലോഡ് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ബ്രഷ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബ്രഷ് ടൂൾ എന്താണെന്ന് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ബ്രഷ് ടൂള് എന്ന് പറയുന്നത് പെൻസിൽ ടൂള്, കളർ റീപ്ലേസ്മെൻറ്റ് ടൂള്, മിക്സർ ബ്രഷ് ടൂള്, ഇങ്ങനെ നാല് ടൂൾസ് ഉണ്ട്. പക്ഷേ എല്ലാം നമ്മളിന്ന് നോക്കുന്നില്ല, നമ്മളിന്ന് ബ്രഷ് ടൂൾ മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ ബ്രഷ് ടൂള് എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു ഏതെങ്കിലും ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഇമേജ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, ഒറിജിനൽ നമ്മൾ ക്ലോസ് ചെയ്ത് കളയുന്നു. എന്നിട്ടിപ്പോൾ ഈ ബ്രഷ് ടൂള്, ഇപ്പോൾ ഇവിടെ നമുക്ക് ബേസിക് ബ്രഷസ് ലോഡ് ചെയ്യാം. ഇപ്പോൾ ഈ ബ്രഷ് ടൂള് വെച്ചിട്ട് നമുക്കിങ്ങനെ പെയിൻ്റ് അടിക്കാം. ഇനി ഈ ബ്രഷിൻ്റെ സൈസ് അത് കൂട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് സൈസ് കൂട്ടാം. കണ്ടേ, ഇപ്പോൾ ഇത്രയായി. കുറച്ചും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല, അത്രയും വലുതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂട്ടാം. ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്ത് നമുക്ക് സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ശരിക്കും നിങ്ങൾ ഷോർട്ട് കട്ട് കീയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇതിപ്പോൾ ഒരു സോഫ്റ്റ് എഡ്ജ് വന്നിട്ടുണ്ട്, അതാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ കൂട്ടിയും കുറച്ചൊക്കെ, ഇത് ഹാർഡ്നെസ് ഹൈ ആണെങ്കിൽ എഡ്ജിൽ നല്ല ഷാർപ്പ് ഇത് വരും, അത് കുറച്ച് കഴിഞ്ഞാൽ നല്ല ഫെതറിങ് ആയിട്ടുള്ള എഫക്റ്റ് വരും. കുറച്ച് കഴിഞ്ഞാൽ ഫെതറിങ് എഫക്റ്റ് വരും. അപ്പോൾ ഇത് നമുക്ക് ഷോർട്ട് കട്ട് കീ ആണെങ്കിൽ നമ്മൾക്ക് അസോസറീസിൽ ഈസ് ഓഫ് അസസ്സിൽ ഓൺ സ്ക്രീൻ കീബോർഡ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ബ്രഷ് എടുത്തു എന്ന് വിചാരിക്കുക. നമ്മൾ ഹാർഡ്നെസ് കൂട്ടി, ഇതിൻ്റെ സൈസ് കുറച്ചു. ഓക്കെ, നമ്മളുടെ ഇതാണിപ്പോൾ ബ്രഷ്. നമ്മൾ സൈസ് കൂട്ടുക കുറക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഈ രണ്ട്, ഈ പി എന്ന് പറയുന്ന ലെറ്ററിനും ഈ പറയുന്ന ഈ സ്ലാഷിനും ഇടയിലായിട്ട് രണ്ട് കീസ് ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ സൈസ് കൂട്ടാനും കുറയ്ക്കാനും യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഞാനതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് രണ്ടും ഒരേ സമയത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ കീബോർഡിൽ ചെയ്യാൻ നേരത്ത് കാണാം, ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കീസിലാണ് ഞാൻ പ്രസ് ചെയ്യുന്നത്, ഇങ്ങനെ സൈസ് കൂട്ടാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കൂട്ടുക കുറക്കുക. ഇനി ഇതിൻ്റെ ഇതിപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇതിപ്പോൾ ഹാർഡ് എഡ്ജാണ്, ഹാർഡ് ബ്രഷാണ്, കണ്ടോ, ഹാർഡാണ്. ഇനി അത് സോഫ്റ്റ് ആക്കാനും എനിക്ക് ഇതിലൂടെ പറ്റും, ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്ത് പറ്റും. അപ്പോൾ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഈ കീസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് സോഫ്റ്റ് ആക്കാൻ പറ്റും. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, കണ്ട, അപ്പോൾ സോഫ്റ്റായി. അപ്പം അങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എളുപ്പത്തിൽ ഈ ഷോർട്ട് കട്ട് കീസ് യൂസ് ചെയ്തിട്ട് ഹാർഡാക്കാനും സോഫ്റ്റ് ആക്കാനും പിന്നെ സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ പറയുക, നമുക്കിപ്പോൾ ഇവിടെ തന്നെ ഫോട്ടോഷോപ്പിൽ തന്നെ അത്യാവശ്യം കുറേ ബ്രഷസ് ഉണ്ട്, ഇത്രയും ബ്രഷസ് ഉണ്ട്. പക്ഷേ ഇതല്ലാതെ നമുക്ക് കുറേ അടിപൊളി ബ്രഷസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു കസ്റ്റം ബ്രഷ് ഉണ്ടാക്കണമെങ്കിൽ അത് നമുക്കിന്ന് പഠിക്കാം. കസ്റ്റം ബ്രഷ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നല്ല ഒരു ഇത്, ഇപ്പോൾ ഈ ഇതുപോലത്തെ, ഒന്നല്ലെങ്കിൽ ഇതുപോലത്തെ, അല്ലെങ്കിൽ ഇതുപോലത്തെ, ഇതൊക്കെയാണ് നല്ലൊരു കസ്റ്റം ബ്രഷായിട്ട് വരാൻ പോകുന്നത്. പക്ഷേ നമുക്ക് എന്ത് വേണമെങ്കിലും കസ്റ്റം ബ്രഷാക്കി മാറ്റാം. ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോ തന്നെ ബ്രഷാക്കാം, നിങ്ങളുടെ സൈൻ
എഴുതിയിട്ട് പേപ്പറിൽ സൈൻ ഇട്ടിട്ട് അത് ബ്രഷാക്കി മാറ്റാം. അപ്പം അങ്ങനെ സൈനൊക്കെയാണ്, സൈൻ ബ്രഷാക്കി മാറ്റുന്നത് എപ്പോഴും നല്ലതാണ് നിങ്ങളുടെ സൈൻ, കാരണം എപ്പോഴും ചിലപ്പോൾ വേണ്ടി വരുന്നതായിരിക്കും. കാരണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആർട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ സൈൻ ബ്രഷാക്കി മാറ്റിയിട്ട് എപ്പോഴും മൗസ് കൊണ്ട് സ്റ്റാമ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു എന്താണ് ഫ്ലെയിമാണ്, കത്തുന്ന തീയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഇവിടെ എഡിറ്റിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഡിഫൈൻ ബ്രഷ് പ്രീസെറ്റ് ഇവിടെ ഇല്ല. പക്ഷേ ചില ഇമേജസ് എടുത്തു കഴിഞ്ഞാൽ, ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആപ്പിളിന് ഈ ഡിഫൈൻ ബ്രഷ് പ്രീസെറ്റ് ഉണ്ട്, ഡിഫൈൻ ബ്രഷ് പ്രീസെറ്റ് ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ നോക്കാൻ നേരത്ത് ഇതിൻ്റെ ഇമേജ് മോഡ് RGB 8 bit, ഇവിടെ കാണുന്നുണ്ട് RGB 8 bit, ഇതും RGB 8 bit. അപ്പോൾ എന്താണ് പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇമേജ് സൈസാണ്. കാരണം 25,000 കൂടുതൽ പിക്സൽ വന്നാൽ, ഇപ്പോൾ ഇവിടെ 25,000 കൂടുതലുണ്ട്, 25,092 ഇത് 46,000 ഉണ്ട്. ഇപ്പോൾ 25,000 കൂടുതൽ വന്നു കഴിഞ്ഞാൽ ബ്രഷ് വർക്ക് ചെയ്യില്ല. കാരണം ബ്രഷിന് ബ്രഷ് വർക്കാവണമെങ്കിൽ ഫോട്ടോഷോപ്പിന് ഒരു സൈസ് ഉണ്ട്. കാരണം നമുക്ക് ബ്രഷ് വലുതാക്കാം, പക്ഷേ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു സൈസ്, അതായത് ഒരു ആനയുടെ സൈസ് ആയി കഴിഞ്ഞാൽ അത് വർക്കാവില്ല. കാരണം ഫോട്ടോഷോപ്പിന് താങ്ങാൻ പറ്റാത്തൊരു സൈസാണിത്. 25,000 പിക്സലിൽ കൂടുതലുള്ളത്, 25,000 താഴെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, സോറി, ഇമേജ് ഡ്യൂപ്ലിക്കേറ്റ്, എന്നിട്ട് ഈ കോപ്പി എടുത്തിട്ട് ഒറിജിനലിൽ ക്ലോസ് ചെയ്ത് കളയാം. എൻ്റെ ഈ കോപ്പിയുടെ ഫയൽ സൈസ് നമ്മളിവിടെ ഈ പറയുന്ന ബാറിൽ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഇമേജ് സൈസ് എടുക്കുക. ഇത് നമ്മൾ 1,000 കൊടുക്കുക, എന്നിട്ട് 25,000 താഴെ കൊടുത്താൽ മതി. 25,000 താഴെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 1,600 കൊടുത്തു, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് ഇത് ഇത്തിരി മാഗ്നിഫൈ ചെയ്തിട്ട് എനിക്ക് ഏത് രീതിയിലും ഇത് ചെയ്യാം. ഇപ്പം ഞാനൊരു ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് ഡീസാച്ചുറേറ്റ് ചെയ്തിട്ട്, അതായത് ഇമേജിൽ പോയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഡീസാച്ചുറേറ്റ് ഷിഫ്റ്റ് കൺട്രോൾ യു അടിച്ച് ഡീസാച്ചുറേറ്റ് ചെയ്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതിപ്പോൾ കളർ ഫോട്ടോ ആണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം. ഡീസാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇവിടെ ഈ കണ്ടിജ്യൂസ് ഓഫാക്കി കൊടുക്കണം, എന്നിട്ട് വേണ്ട സെലക്ട് ചെയ്യാം, അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നേരെ തിരിച്ചും ചെയ്യാം. ഇത് സെലക്ട് ചെയ്തിട്ട് ഡീസാച്ചുറേറ്റ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് കൺട്രോൾ യു അടിച്ച് സാച്ചുറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലെവൽ എടുത്തിട്ട് ലെവൽ കൺട്രോൾ എല്ലാം ലെവൽ, അതിവിടെ പോയാൽ ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇവിടെ ലെവലുണ്ട് കൺട്രോൾ എൽ, ഇതെടുത്തിട്ട് നമുക്കിത് ഈ സംഭവം ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയെ കൂട്ടി നമുക്കിവിടെ അങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ഇൻവേഴ്സ് കൊടുക്കാം. അപ്പോൾ സെലക്ട് ഇൻവേഴ്സ് കൊടുക്കാൻ നേരത്ത് എന്ത് പറ്റും അത് ഇൻവേഴ്സ്, അതായത് ബ്ലാക്ക് മാറിയിട്ട് ആ ഫയർ മാത്രം സെലക്ട് ആവും. ഇവിടെ ചില സംഭവങ്ങൾ സെലക്ട് ആയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് അത് കുറച്ച് ഡാർക്കാണ്, അതുകൊണ്ടാണ് അത് സെലക്ട് ആവാഞ്ഞത്. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് അതുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേയും കൂടി എല്ലാം കൂടി സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എഡിറ്റിൽ പോകുമ്പോൾ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈസ് ചെറുതാക്കിയപ്പോൾ ഈ ബ്രഷ് വന്നിട്ടുണ്ട് ഡിഫൈൻ ബ്രഷ് പ്രീസെറ്റ്, അത് കൊടുക്കുക.
എന്നിട്ട് ഇതിന് ഫയർ എന്ന് തന്നെ പേര് കൊടുക്കാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഫയർ എന്ന് പേര് കൊടുത്തു, ഓക്കെ കൊടുത്തു. എന്നിട്ട് വേണമെങ്കിൽ എനിക്കിത് ക്ലോസ് ചെയ്ത് കളയാം. ഇനി ഞാൻ പുതിയൊരു ഡോക്യുമെൻ്റ് എടുക്കുന്നു, ഡീഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ്. അപ്പോൾ പുതിയൊരു ഡോക്യുമെൻ്റ് എടുത്തു. ഇനി എനിക്ക് ആ ബ്രഷ് ഒന്ന് പരീക്ഷ ചെയ്യണം. അതിന് ഞാൻ ബ്രഷ് എടുക്കുന്നു. ഇവിടെ ലാസ്റ്റ് എപ്പോഴും ഈ പറയുന്ന ബ്രഷുകളുടെ ലാസ്റ്റ് എപ്പോഴും നമ്മുടെ ബ്രഷ് വരും. ഇവിടെ സെലക്ട് ചെയ്യുക, ഇവിടെ ക്ലിക്ക്, ഇവിടെ കൈ കൊണ്ടുവരുമ്പോൾ തന്നെ ഫയർ എന്ന് കാണാൻ പറ്റും. നമ്മൾ എന്നിട്ട് സൈസ് കുറക്കുക. നമുക്ക് വേറൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം, കൺട്രോൾ എൻ. അപ്പോൾ നമ്മൾ പുതിയൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് അതിൽ നമ്മൾ ഫയർ, ഈ കളറൊന്ന് നമ്മൾ കൂട്ടി കൊടുക്കുന്നു. കണ്ട, ഇപ്പം നമുക്ക് കളറ് കറക്റ്റായിട്ടുള്ള ഒരു ഫയറിൻ്റെ ഇത് കിട്ടി. നമുക്ക് ഏത് കളറിലും ഇനി ഫയർ കൊണ്ടുവരാം, ബ്ലൂ കളറിൽ കൊണ്ടുവരാം. ഇപ്പോൾ ബ്ലൂ കളറിൽ ഫയർ കിട്ടി. ഇത് സെലക്ഷൻ എത്രത്തോളം നിങ്ങളുടെ ശരിയാവുന്നു അത്രത്തോളം നല്ലൊരു ഫ്ലെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഫയർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിൽ കുറച്ച് തെറ്റൊക്കെ ഉണ്ടാവും, കാരണം നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ അധികം ടൈമില്ലാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ സെലക്ട് ചെയ്തത്. ശരിയായ രീതിയിൽ നല്ല രീതിയിൽ സെലക്ട് ചെയ്യാൻ നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ ചെയ്യാം. ഇവിടെ ഈ സെലക്റ്റിൽ കളർ റേഞ്ച് എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ കളർ റേഞ്ച് വെച്ച് നമുക്ക് വളരെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഇപ്പോൾ അതിനുള്ള ടൈമില്ല. ഇപ്പം ഇത്രയും ഫയർ നമ്മൾ സെലക്ട് ചെയ്തല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ നല്ല അടിപൊളി ബ്രഷസ്, നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നല്ല അടിപൊളി ബ്രഷസ് നെറ്റിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നമുക്കതൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അപ്പം അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക ഫോട്ടോഷോപ്പ് ബ്രഷസ്. ഞാൻ ഉപയോഗിക്കുന്നത് CS5 ആണ്. അപ്പോൾ CS5ന് പറ്റിയ, അതായത് നിങ്ങളുടെ ഏത് ഫോട്ടോഷോപ്പാണ്, നിങ്ങളുടെ ഫോട്ടോഷോപ്പ് 7 പോലത്തെ പഴയ ഫോട്ടോഷോപ്പാണെങ്കിൽ അതിൽ കോമ്പാറ്റബിളായിട്ടുള്ള ബ്രഷ് വേണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ. ഫോട്ടോഷോപ്പ് CC ആണെങ്കിൽ അതിൽ പറ്റിയ ബ്രഷ്. കാരണം ഏതായാലും എന്താ പറയുക, 7 ബ്രഷ് ചിലപ്പോൾ ഫോട്ടോഷോപ്പ് CC വർക്കാവും, പക്ഷേ നേരെ തിരിച്ച്, അതായത് ഫോട്ടോഷോപ്പ് CC ബ്രഷ് 7 വർക്കാവില്ല, അതുപോലെ CS5 CS6 അതിലൊന്നും വർക്കാവില്ല. അപ്പോൾ ഏത് കോമ്പാറ്റബിലിറ്റി നോക്കണം. അപ്പോൾ ഞാൻ നിങ്ങളേത് വെർഷനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഇപ്പോൾ CS5 ആണെങ്കിൽ CS6 ആണെങ്കിൽ അത് വെച്ച് കൊടുക്കണം, ഡൗൺലോഡ് കൊടുക്കണം. അല്ലെങ്കിൽ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ കാണിക്കും. നമുക്കിതിൽ തന്നെ നോക്കാം. അപ്പം ഞാൻ ഈ ബ്രഷാണ് ഡൗൺലോഡ് ചെയ്യാൻ പോണത്, ലിക്വിഡ് ബ്രഷ്. അപ്പം ഞാനത് ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ഡൗൺലോഡ് കിട്ടി. അപ്പോൾ എനിക്ക് ഇനി ഇത് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് ഞാൻ എക്സ്ട്രാക്റ്റ് ചെയ്ത് ഞാനിപ്പോൾ അല്ലെങ്കിൽ ഡൗൺലോഡ്സിൽ പോയിട്ട് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഈ ബ്രഷ് ഇതാണ് നമുക്ക് വേണ്ടത്, ഈ ബ്രഷിൻ്റെ ലോഗോ ഉള്ളത്. ഈ ABR ഫയലാണ് നമുക്ക് വേണ്ടത്. ടെസ്റ്റ് ഡോക്യുമെൻ്റ് നമുക്ക് വേണ്ട, ഫയൽ ഫോൾഡർ അത് വേണ്ട, JPEG ഫയൽ അതും വേണ്ട. ഈ ABR, അതായത് അഡോബ് ബ്രഷിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് ABR, അത് മാത്രം കോപ്പി ചെയ്യുക അല്ലെങ്കിൽ അത് എക്സ്ട്രാക്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ കൊണ്ടുപോകാം. ഓക്കെ, ഇവിടെ അതിവിടെ വന്നിട്ടുണ്ടത് എന്താണോ, ഇതതിൻ്റെ കൂടെ വന്ന JPEG ഫയലാണ്, അത് നമുക്ക് വേണ്ട.
അതിൻ്റെ കൂടെ വന്ന് റീഡ്മി ആണെന്നാണ്. പ്ലീസ് റൈറ്റ് ടു മീ വെൻ യു യൂസ് ദം, ഐ വുഡ് ലൈക്ക് ടു നോ യുവർ തോട്ട്സ്. ചില ആളുകളുടെ ഡിസൈൻ ചെയ്തിട്ട് ഇതുപോലത്തെ നോട്ടൊക്കെ തരും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ അവർക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യാം. അതായത് ഇപ്പോൾ ബ്രഷ് ഇവിടെ കിട്ടി, ഇനി ബ്രഷ് നമ്മൾ ഒന്നല്ലെങ്കിൽ കട്ട് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമ്മൾ മൈ കമ്പ്യൂട്ടറിൽ സി ഡ്രൈവിൽ പ്രോഗ്രാം ഫയൽസിൽ അഡോബിൽ അഡോബ് ഫോട്ടോഷോപ്പിൽ നമ്മൾ ഇവിടെ പ്രീസെറ്റ്സ് ഉണ്ടാവും അതിൽ. അതായത് അഡോബിൽ അഡോബ് ഫോട്ടോഷോപ്പിൽ പ്രീസെറ്റ്സിൽ നമ്മൾ ബ്രഷസിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ പെർമിഷനൊക്കെ ചോദിക്കും, അത് കൊടുക്കുക അല്ലെങ്കിൽ അത് അനുവാദം വാങ്ങിക്കുക, എന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ സ്പ്ലാഷ് ബ്രഷ് വന്നു, ഇനി നമ്മൾക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. കാരണം ഇതുപോലത്തെ ബ്രഷസൊക്കെ വളരെ പ്രൊഫഷണൽ ആയിരിക്കും, വളരെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു പേടിയും കൂടാതെ യൂസ് ചെയ്യാം. ബ്രഷ് എടുക്കുക, ഇവിടെ നമ്മൾ ലോഡ് ചെയ്യണം ആദ്യം തന്നെ. ഇവിടെ കണ്ടോ സ്പ്ലാഷ് ബ്രഷസ് നിക്കാവെറോ, അയാളുടെ പേരായിരിക്കും, ഏതായാലും ബ്രഷിൻ്റെ പേരായിരിക്കും അല്ലെങ്കിൽ അയാളുടെ പേരായിരിക്കും, ഏതായാലും അത് നമ്മൾ സെലക്ട് ചെയ്യുക. ആൻഡ് ഓക്കെ കൊടുക്കുക, നോ കൊടുക്കുക. കണ്ടോ ഇപ്പം ഇത് നമുക്ക് നല്ല ബ്രഷസ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സ്പ്ലാഷ് ബ്രഷാണ്, വലുതാക്കാം. കണ്ട ബ്രഷ് കിട്ടി, കണ്ടോ നല്ല ബ്രഷസ് കിട്ടി. അങ്ങനെ നമുക്ക് കളർ മാറ്റിയിട്ടൊക്കെ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. ഇത് ചിലപ്പോൾ പ്രത്യേക രീതിയിൽ ഫോട്ടോ എടുത്തിട്ടൊക്കെ ആയിരിക്കും ഇവന്മാർ ബ്രഷ് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്. പച്ച നിറത്തിലും ബ്ലൂ കളറിലും ഏത് രീതിയിലും വേണമെങ്കിലും നമുക്ക് ആ ബ്രഷിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരുപാട് ബ്രഷസ് ഉണ്ട്. ബ്രഷ് ഈസിയിലൊക്കെ ഒരുപാട് ബ്രഷസ് ഉണ്ട്. ചിലപ്പോൾ നൂറോളം അല്ലെങ്കിൽ ആയിരക്കണക്കിന് ബ്രഷസ് ഉണ്ടാവും. ഡീവിയൻ്റ് ആർട്ടിൽ ഒരുപാട് ബ്രഷസ് ഉണ്ട്, ഡീവിയൻ്റ് ആർട്ട് അതിലൊക്കെ ഒരുപാട് ബ്രഷസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത്, കാരണം ചില പാറ്റേൺസ് ചില സംഭവങ്ങളൊക്കെ നമുക്ക് ബ്രഷ് കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അത് വേറെ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അതൊക്കെ ആവശ്യമില്ലാത്ത പരിപാടിയാണ്, നമുക്ക് ബ്രഷ് എടുത്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് സമയം പോകുന്ന അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ ബ്രഷ് ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇതുപോലത്തെ അടിപൊളി ഷൈൻ സ്റ്റാർ ബ്രഷ് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള നക്ഷത്രങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾ പെൺതൂട് കൊണ്ട് ഇനി നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കി അതിന് ഫെതറിങ് ഒക്കെ കൊടുത്ത് 24 മണിക്കൂർ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് മണ്ടത്തരമാണത്, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.